നാളെ മുതൽ, അതായത് നവംബർ 5-ാം തീയതി മുതൽ UK-ൽ നാഷണൽ വൈസ് ലോക്ക്ഡൌൺ വരികയാണ്. സോ ഒരുപാട് പേർക്ക് പേടിയാണ്, അല്ലെങ്കിൽ ഒരു ഡൗട്ട് കാണും എന്തൊക്കെയാണ് റെസ്ട്രിക്ഷൻസ് വരാൻ പോകുന്നത്, അത് വരുന്ന സ്റ്റുഡൻസിനെ അഫക്ട് ചെയ്യുമോ, ജോലിയെ ബാധിക്കുമോ, അല്ലെങ്കിൽ ഇൻകം എങ്ങനെ ഉണ്ടാവും, ബുദ്ധിമുട്ടായി പോവോ, അങ്ങനെ ഒത്തിരി ഡൗട്ടുണ്ട്. അപ്പോൾ ആ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്യാനാണ് UK-യുടെ പുതിയ ലോക്ക്ഡൌണിനെ കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ഞാൻ ഇന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ UK-യെ കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും മുഴുവനായിട്ട് കാണാം. നമസ്കാരം, ഗ്ലോബൽ മല്ലുവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ തമിഴിലും അതേപോലെ തന്നെ ഇൻട്രൊഡക്ഷനിലും പറഞ്ഞ പോലെ തന്നെ ലോക്ക്ഡൌണിൻ്റെ ഡീറ്റെയിൽസ് ആണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ബ്രീഫിംഗ് ഒന്നും കൂടാതെ നേരെ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിനും എനിക്കൊരു ചെറിയ റിക്വസ്റ്റ് നിങ്ങളോട് ചെയ്യാനുണ്ട്. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ UK-യെ കുറിച്ചുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് ഞാൻ വരും വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതൊന്നും മിസ് ചെയ്തിരിക്കാൻ സബ്സ്ക്രൈബറുള്ള ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നാളെ മുതൽ, അതായത് നവംബർ 5-ാം തീയതി മുതൽ ഡിസംബർ 2-ാം തീയതി വരെ UK-യിൽ നാഷണൽ വൈസ് ലോക്ക്ഡൌൺ UK ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പം ഒരുപാട് കൺസേൺസിൻ്റെ ഒക്കെ നടുക്കാണ് ഈ ഒരു ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ UK-യിൽ ഒരു ഫസ്റ്റ് വേവ് കഴിഞ്ഞു, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു, ഒരുപാട് മരണങ്ങളും എല്ലാം നേരിട്ടതിന് ശേഷം കാര്യങ്ങളൊക്കെ വീണ്ടും നോർമലായി വരികയായിരുന്നു. വീണ്ടും ഒരു സെക്കൻഡ് വേവ് വന്നു, വളരെ അപ്രതീക്ഷിതമായിട്ട്. അങ്ങനെ UK-യിൽ വീണ്ടും ഒരു ലോക്ക്ഡൌൺ വന്നിരിക്കുകയാണ്. വളരെ വിഷമമുണ്ടാകുന്ന ഒരു കാര്യമാണ്, കാരണം നമ്മൾ സ്റ്റുഡൻസായിട്ട് ഇവിടെ കഴിഞ്ഞ മാസം വന്നു, ഇവിടെ ഏകദേശം പെട്ടൊരവസ്ഥയാണ്. സോ നമ്മുടെ എക്സ്പീരിയൻസും നമ്മൾ ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടീസും ഈ വീഡിയോയുടെ ഒപ്പം ഞാൻ ഷെയർ ചെയ്യാം. അപ്പൊ അതിനു മുമ്പ് UK-യിലെ റൂൾസ് എന്തൊക്കെയാണ്, ലോക്ക്ഡൌണുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റൂൾസ് എന്തൊക്കെയാണെന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഒന്ന് നോക്കാം. ആദ്യമായിട്ട് എല്ലാവരെയും സംബന്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്റർനാഷണൽ ട്രാവൽ ബാൻ ഉണ്ട് ഈ ഒരു മാസം കാലയളവിൽ. 4-week കാലയളവിൽ ഇന്റർനാഷണലി ആർക്കും ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. അതായത് എസൻഷ്യൽ അല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. NHS റിലേറ്റഡ് ആളുകൾ, അതായത് നേഴ്സുകളൊക്കെ വരുവാണെങ്കിൽ അവർക്ക് ട്രാവൽ ചെയ്യാം, അല്ലാത്ത ആളുകൾക്ക് ട്രാവൽ ബാൻ ഉണ്ടാവും. അപ്പം നിങ്ങളാണെങ്കിലും UK-യിലോട്ട് ഈ ടൈമിൽ വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്ലൈറ്റ് ഏതാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ട്രാവൽ ചെയ്യാനിരിക്കുന്ന കമ്പനി ഏതാണോ, അവരുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്ലൈറ്റുകൾ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തിയിട്ട് മാത്രം ട്രാവലിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുക. കഴിയുന്നതും ഈ കാലയളവിൽ UK-യിലോട്ട് വരാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. അടുത്ത മാസം ക്രിസ്മസ് വരുന്നതോടുകൂടെ കോവിഡിന് ഇൻഫെക്ഷൻ റേറ്റ് കുറയ്ക്കുക, അതേപോലെ മരണസംഖ്യ കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഗവൺമെന്റ് ഇപ്പോൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ലോക്ക്ഡൌൺ UK-യിൽ വന്നതെന്ന് പറഞ്ഞാൽ ഒരു ഇൻഡെഫിനിറ്റ് ടൈം ആയിരുന്നു. എത്ര നാളത്തേക്ക് ലോക്ക്ഡൌൺ എപ്പോൾ ലിഫ്റ്റ് ചെയ്യുമെന്ന് അറിയാത്ത ഒരു ലോക്ക്ഡൌൺ ആയിരുന്നു വന്നിരുന്നത്. എന്നാൽ ഇത്തവണ കൃത്യം ഡേറ്റ് പറഞ്ഞാണ് ലോക്ക്ഡൌൺ വെച്ചിരിക്കുന്നത്. കൃത്യം 4 weeks, അതായത് ഡിസംബർ 2-ാം തീയതി ആകുമ്പോഴത്തേക്ക് നമ്മുടെ ലോക്ക്ഡൌൺ ലിഫ്റ്റ് ചെയ്യുമെന്നാണ് അസ് ഓഫ് നൌ ഗവൺമെന്റ് അറിയിച്ചിരിക്കുന്നത്. UK-യിൽ നിൽക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് അറിയാനാണെങ്കിൽ, UK-ക്കകത്തും ട്രാവൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമുക്ക് നമ്മുടെ സ്ഥലത്ത് നിന്ന് ട്രാവൽ ചെയ്ത് അധികം ദൂരം പോകാൻ പറ്റത്തില്ല. എസൻഷ്യൽ സർവീസസിനല്ലാതെ, അതായത് ജോലിക്കോ പഠിത്തത്തിനോ അല്ലാതെ, വേറെ ഹെൽത്ത് റിലേറ്റഡ് ആവശ്യങ്ങൾക്കോ അല്ലാതെ നമ്മൾ ഇവിടുന്ന് ട്രാവൽ ചെയ്യാൻ പാടില്ലെന്നാണ്, അതായത് നമ്മൾ വീടിന് പുറത്തിറങ്ങരുത്, ട്രാവൽ ചെയ്തെന്നാണ് ഗവൺമെൻറ് പറഞ്ഞേക്കുന്നത്. അതേപോലെ തന്നെ ഓവർനൈറ്റ് പോയി നമുക്ക് ട്രാവൽ ചെയ്താലും ഓവർനൈറ്റ് സ്റ്റേ ചെയ്യാൻ നമുക്ക് അനുവാദമില്ല. നമ്മൾ എവിടെ പോയാലും ഒരു ദിവസം തീരുന്നതിന് മുമ്പ് തിരിച്ച് നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെ തന്നെ വന്ന് സ്റ്റേ ാണ് പറയുന്നത്. അൺലെസ് നമ്മുടെ എംപ്ലോയർ നമുക്കൊരു സ്റ്റേ തരുവാണെങ്കിൽ നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും തിരിച്ചു വരണം. പ്രത്യേകിച്ച് സ്റ്റുഡൻസിനെ സംബന്ധിച്ച് നമ്മൾ ചുരുക്കി പറഞ്ഞാലും വീട് വിട്ടു പോകാൻ പാടില്ല ഈ ഒരു മാസത്തേക്ക് എന്നാണ് മെയിൻലി പറഞ്ഞിരിക്കുന്നത്. ലോക്ക്ഡൌൺ ആകുമ്പം അധികം ആളുകൾക്കും, പ്രത്യേകിച്ച് പേരൻസിനൊക്കെ ഉണ്ടാകുന്ന ഒരു കൺസേൺ, ഇവിടെ നമ്മൾ പട്ടിണി എടുക്കേണ്ടി വരുമോ, ഭക്ഷണ സാധനങ്ങൾ കിട്ടുമെന്നൊക്കെയാണ്. അപ്പോൾ UK ഗവൺമെൻറ് അറിയിച്ചിരിക്കുന്നത് ഭക്ഷ്യവസ്തുക്കൾക്കൊന്നും യാതൊരു പ്രശ്നവും വരത്തില്ല. എല്ലാ സൂപ്പർ മാർക്കറ്റുകളും അതേപോലെ നെസസറി സാധനങ്ങൾ വിൽക്കുന്ന, എസൻഷ്യൽ സാധനങ്ങൾ വിൽക്കുന്ന എല്ലാ സ്റ്റോറുകളും തുറക്കുമെന്ന് ഗവൺമെൻറ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. സോ ഭക്ഷ്യവസ്തുക്കൾക്കൊന്നും യാതൊരു ഷോർട്ടേജും വരാൻ സാധ്യത ഇല്ലാത്ത ഒരു ലോക്ക്ഡൌൺ ആണ് ഇപ്പം UK ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പിന്നെ വിഷമമുണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ക്യാബിനറ്റ് മിനിസ്റ്റർ, UK-യുടെ ക്യാബിനറ്റ് മിനിസ്റ്റർ ഒരു പത്രസമ്മേളനത്തിൽ പറയാനിടയായി, ലോക്ക്ഡൌൺ വേണ്ടി വന്നാൽ നീട്ടി വെക്കാൻ സാധ്യതയുണ്ട്. അതായത് ഈ കോവിഡ് ഇൻഫെക്ഷൻ റേറ്റ് കുറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ, ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ കോവിഡ് ഇൻഫെക്ഷൻ റേറ്റ് കുറഞ്ഞില്ലെങ്കിൽ ഡിസംബർ 2-ാം തീയതി ശേഷം കോവിഡിൻ്റെ റെസ്ട്രിക്ഷൻസ് മുന്നോട്ട് പോകാനും ലോക്ക്ഡൌൺ നീട്ടി വെക്കാനും സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി ആശങ്കകളാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം പുതിയതായിട്ട് ലോക്ക്ഡൌൺ കൊണ്ടുവന്നിരിക്കുന്നത് ഇംഗ്ലണ്ടിലാണ്. നേരത്തെ സ്കോട്ട്ലൻഡിലും നോർത്തൺ അയർലൻഡിലും വെയിൽസിലും നേരത്തെ തന്നെ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം UK-യിലെ എല്ലാ രാജ്യങ്ങളിലും, UK-ക്കകത്തുള്ള 4 places, ഇംഗ്ലണ്ട്, അയർലൻഡ്, സ്കോട്ട്ലൻഡ്, വെയിൽസ്, ഇത്തരം സ്ഥലങ്ങളിലും ഇപ്പം കംപ്ലീറ്റ്ലി ലോക്ക്ഡൌൺ ഉണ്ട്. ബട്ട് സ്റ്റിൽ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സ് ഒക്കെ വന്നിറങ്ങുന്നുണ്ട്. പക്ഷേ ഫ്ലൈറ്റ്സിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഒരുപാട് ഫ്ലൈറ്റ് ഏജൻസികൾ പറഞ്ഞിട്ടുണ്ട് അവരുടെ 30% കപ്പാസിറ്റി വെച്ചിട്ട് മാത്രമേ അവർ ഓടിക്കത്തുള്ളൂ, കാരണം കോവിഡിൻ്റെ റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ. അപ്പം ഒരുപാട് ഫ്ലൈറ്റുകൾ ക്യാൻസൽ ആവാനും അതുപോലെ തന്നെ ഫ്ലൈറ്റുകളുടെ റേറ്റ് കൂടാനും ഒക്കെ ഒരുപാട് സാധ്യത ഈ ലോക്ക്ഡൌൺ സമയത്തും ഉണ്ടാകും.
ഡിസംബർ 2 ശേഷം ഒരുപാട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്ന് നമുക്ക് പ്രെഡിക്ട് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. കാരണം ഒരുപാട് ഇഷ്യൂസ് ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ, കാരണം നമ്മൾ ഒരു സ്ഥലത്ത് ഒന്ന് നിൽക്കുവാണ്, അപ്പോൾ അതിൻ്റെതായ ഇഷ്യൂസ് നമ്മളും ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കങ്ങനെ ഒരു ശുഭ പ്രതീക്ഷ എന്തായാലും ഉണ്ടാക്കാം. അതേപോലെ തന്നെ പിന്നീട് അപ്ഡേറ്റ് ഉള്ളത് ജിമ്മുകളും അതേപോലെ തന്നെ സ്വിമ്മിംഗ് പൂളുകളും ഒന്നും നമുക്കിപ്പോൾ നേരത്തെ തുറക്കാമായിരുന്നു ലോക്ക്ഡൗൺ സമയത്തും, പക്ഷേ ഇപ്പോൾ ഈ പുതിയ ലോക്ക്ഡൗൺ നിയമപ്രകാരം സ്വിമ്മിംഗ് പൂളും ജിമ്മുകളും ഒന്നും തുറക്കാൻ പറ്റത്തില്ല. സിനിമ തിയേറ്റേഴ്സ് ഓഫ് കോഴ്സ് അതൊന്നും തുറക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് പുതിയ റെസ്ട്രിക്ഷനെയും പുതിയതായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു റൂളെന്ന് പറയുന്നത്. പിന്നെ നേരത്തെ മുതലേ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നേരത്തെ മുതലേ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഈ ലോക്ക്ഡൗൺ കാരണം വർക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, അവർക്ക് NI ജോബുകളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതായത് ഗവൺമെൻറ് റെഗുലേറ്റഡ് ജോബുകളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ, അവർക്ക് ഗവൺമെൻറ് ഫർലോ സ്കീം വഴി അവരുടെ സാലറിയുടെ 80% കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോലെ പുതിയതായിട്ട് ഇപ്പോൾ കഴിഞ്ഞ മാസമൊക്കെ വന്ന സ്റ്റുഡൻസിന് പറ്റിപ്പോൾ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ, ഇവിടെ ഓൾറെഡി ഇപ്പോൾ ഞങ്ങളുടെ ഒരു സ്റ്റോറി പറയാനാണെങ്കിൽ, ഞങ്ങൾ വന്നത് കഴിഞ്ഞ ഒരു സെപ്റ്റംബർ മാസമായിരുന്നു. ആ സെപ്റ്റംബർ മാസം വന്ന സമയത്ത് തന്നെ ഓൾറെഡി ഇവിടെ മാഞ്ചസ്റ്റർ മെട്രോപൊളിറ്റൻ യൂണിവേഴ്സിറ്റിയിൽ ഒരു ഔട്ട് ബ്രേക്ക് ഒക്കെ ഉണ്ടായി. അവിടെ ഓൾറെഡി ലോക്ക്ഡൗൺ വന്നൊരു സമയത്താണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പം ഈ മാഞ്ചസ്റ്ററിന് തൊട്ടടുത്ത് നടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടെയും അതിൻ്റെതായ ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ ലിവർപൂളിൽ ലോക്ക്ഡൗൺ വന്നു, അതിനുശേഷം നമ്മുടെ തൊട്ടടുത്തുള്ള ലീഡ്സിൽ ലോക്ക്ഡൗൺ വന്നു. അപ്പം ഏകദേശം നമ്മുടെ ഏരിയയും ലോക്ക്ഡൗണുമായിട്ട് റിലേറ്റ് ചെയ്തൊരു സമയമായിരുന്നു. അപ്പോൾ ഇവിടെ ലോക്ക്ഡൗൺ വരുമോ ഇല്ലയോ എന്നൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്നൊരു സമയത്തായിരുന്നു നമ്മളിവിടെ വന്നത്. അതുകൊണ്ട് തന്നെ റെസ്റ്റോറൻസിലും അതുപോലുള്ള പ്ലേസസിലെല്ലാം വേക്കൻസീസ് ഒരുപാടുണ്ടെങ്കിലും നമ്മൾ പോയി അപ്ലൈ ചെയ്യുമ്പം അവർ ഈ ലോക്ക്ഡൗണിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായിട്ട് വിളിക്കാം എന്നുള്ള കേസിലായിരുന്നു നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സമയത്ത് ഒരു NI ജോബ് കണ്ടുപിടിക്കേണ്ട ഒരു ബുദ്ധിമുട്ട് നമുക്ക് എന്തായാലും ഓഫ് കോഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ ലോക്ക്ഡൗൺ വന്ന സ്ഥിതിക്ക് നമുക്ക് ജോലിയില്ല, അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് സപ്പോർട്ട് കിട്ടാനൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളോട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ, നിങ്ങൾക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റുന്നിടത്തോളം സമയം നാട്ടിൽ നിൽക്കുക. ഓൺലൈനാണ് ഇപ്പോൾ ക്ലാസ്സുകളെല്ലാം, ഞങ്ങളും ഇവിടുന്ന് ഓൺലൈൻ തന്നെയാണ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തത്. അപ്പോൾ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇവിടുത്തെ വാടക കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പം നമ്മൾ എല്ലാ മാസവും ഇവിടുത്തെ വാടക കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ജോലി ഇല്ലാത്തതിൻ്റെ ഒരു സ്ട്രഗിൾ ഇപ്പോൾ പ്രസൻ്റ് ഉണ്ട്. അതാണ് ലോക്ക്ഡൗൺ മൂലം നമുക്ക് ഉണ്ടാകുന്ന ചെറിയൊരു ബുദ്ധിമുട്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ നല്ല ഒരു പ്രതീക്ഷയിലാണ്, കാരണം വാക്സിനുകളൊക്കെ പുതിയ ഈ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പരീക്ഷ കൊണ്ടിരുന്ന വാക്സിനുകളൊക്കെ അത്യാവശ്യം Phase 3 ഒക്കെ കഴിഞ്ഞ് സക്സസ്ഫുൾ ആവാൻ സാധ്യതയുണ്ട് എന്നൊരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. അപ്പം അതൊക്കെയാണ് നമുക്ക് ശുഭപ്രതീക്ഷ തരുന്ന വാർത്തകൾ. നമ്മളെപ്പോഴും പോസിറ്റീവ് തന്നെയാണ്, ബട്ട് സ്റ്റിൽ ഇനിയിപ്പം ഉടനെ തന്നെ ഇങ്ങോട്ട് വരാണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് മാക്സിമം നാട്ടിൽ തന്നെ നിൽക്കുക, ഓൺലൈനായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. നിങ്ങളുടെ അത്രയും എക്സ്പെൻസുകൾ നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ലപോലെ പോവുകയാണെങ്കിൽ ഡിസംബർ അവസാനത്തോടുകൂടെ വാക്സിൻ എല്ലാം കൊടുത്ത് നമ്മുടെ കൊറോണ ഔട്ട്ബ്രേക്ക് ഒക്കെ അവസാനിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. UK കോവിഡ് മരണങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 23,000-25,000 മരണങ്ങളൊക്കെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഡെയിലി മരണങ്ങൾ 160-180 റേഞ്ചിലോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പം ആശങ്കളവാക്കുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ട് തന്നെയാണ് ലോക്ക്ഡൗൺ വന്നിരിക്കുന്നത്. അപ്പം ഒരുപാട് ഇൻഫർമേഷൻസ് ഞാൻ വീണ്ടും ലോക്ക്ഡൗണായിട്ട് റിലേറ്റ് ചെയ്ത് ഞാൻ എടുക്കുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻ തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക, ഞങ്ങളിവിടെ ആയിരിക്കുന്നു. അപ്പം ഇനിയൊരു വീഡിയോയിൽ നമുക്ക് ഒരുമിച്ച് കാണാം. ഇനിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും എൻ്റെ ഗുഡ് ബൈ.